തർക്കമുള്ള വിഷയമാണ്. താടി പിടിക്കൽ ഹറാമാണോ അല്ലേ? ഹറാമാകുമെന്നാണ് ഫത്വമോയിന്റെ ഇബാറത്ത്. വയഹറുമു ഹൽക്കുല്ലി ഹിയത്ത്, ഫത്വമോയിന്റെ ഇബാറത്ത് അങ്ങനെയാണ്. കറാത്തയുള്ള അഭിപ്രായം വേറെയുണ്ട്. എന്തോ ആവട്ടെ, അതൊരു ശൈഖിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ട സുന്നത്തല്ല. ആണും പെണ്ണും ഹസ്തദാനം ചെയ്യലോ അത് കടുത്ത ഹറാമാണ്. ഷെയ്ഖും മുരീദും ആയാലും ശരി, ഇയാൾ ഈ എല്ലാ പെണ്ണുങ്ങൾക്കും കൈ കൊടുക്കും. പെണ്ണുങ്ങൾ കൈ നീട്ടിയാൽ ഹസ്തദാനം ചെയ്യും, കൂടിയിരുന്ന് ദിക്ർ ചൊല്ലും, കൂടിയിരുന്ന് കൈമുട്ടിപ്പാടും, കൈകൊട്ടിപ്പാട്ട്. ഇത് കറാഹത്തുള്ളൂ അല്ല ഹറാമാണോ? നിസ്കാരത്തിന് പുറത്താവുമ്പോൾ ഹറാം തന്നെ ആവും എന്ന് പറഞ്ഞത് മുത്തലക്കന്നാണോ അല്ലെ കൈതുണ്ടോ, അതൊക്കെ വേറെ ചർച്ചേ. എന്തായിരുന്നാലും അത് സുന്നത്തിന് മാറ്റാണ്. ഹറാമാണെന്ന് പറഞ്ഞാലും കറാഹത്താണെന്ന് സുന്നത്താണ് ആരും പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ നൂറുകൂട്ടം കാര്യങ്ങൾ ഉള്ള തെരീക്കത്താണത്. അതുകൊണ്ടാണ് ആ തെരീക്കത്ത് തെറ്റാണെന്ന് സമസ്ത തീരുമാനിക്കാൻ കാരണം. ചില തെരീക്കത്തിലുള്ള ആളുകൾ മുടി നീളമായി വെക്കാറുണ്ട്, അതിൻ്റെ വിധി എന്താണ്? നീളമായ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയതിനേക്കാൾ കൂടുതൽ നീട്ടുന്നത് സുന്നത്തിനെതിരാണ്. ഒരു തെരീക്കത്തേരൻ പോയി ഒരു ശരീരത്തിൽ മാത്രം നിൽക്കുന്ന ആൾക്ക് തന്നെ അത് ഖിലാഫ് സുന്നത്ത് നിൽക്കുകയാൾ ചെയ്യൂല. അപ്പോൾ ഒരു തെരീക്കത്തേരൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. തെരീക്കത്തേരൻ്റെ എല്ലാ പ്രവൃത്തിയും എൽസമാൻ യക്കൂന ദാഇറം ബൈനൽ വുജൂബി വസുന്നത്തി, അയാൾ ചെയ്യുന്ന കാര്യം ഒന്ന് ഒരു വാജിബ് അലി സുന്നത്ത്. ഒരു കൂലില്ലാത്ത മുബാഹ് അടക്കം തനിച്ച മുബാഹ് അൽ മുബാഹ് സിർഫു, അതടക്കം അയാൾ ചെയ്യൂല. ഇത് യഥാർത്ഥത്തിൽ കൂലില്ലാത്ത ഒരു മുബാഹ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇത് സുന്നത്തിനെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങൾ വളർത്തിയപ്പോൾ ചെവിക്കുന്നതിനോട് അടുക്കുന്ന അതുവരെയുള്ള നീട്ടിലേ നീട്ടിയിട്ടുള്ളൂ. എന്നാൽ ഇന്നത്തെ ശൈഖന്മാർ ഒന്നാകെ നീട്ടിട്ടു എന്ന് മാത്രമല്ല, മുരിങ്ങ മരം എന്ന് പറഞ്ഞ മരുണ്ട്. ചേട്ടാ അതാ പറഞ്ഞ മുരിങ്ങ മരം എന്ന് പറഞ്ഞാൽ കായുണ്ട്, മുരിങ്ങക്കായ. അതുപോലെ തോന്നും താടിയും തലയും നോക്കിയാൽ ഒന്നാകെ കായ്ച്ചിരിക്കണം. അതെന്താ ജട ആക്കിയിട്ട് പിരിച്ചു വെച്ചിരിക്ക. ഈ പഹയന് ജനാബത്തിൻ്റെ കുളിക്കാൻ ശരിയാകുമോ? മുറബ്ബിയ ശൈഖ ഏ ഇവന് ജനാബത്തുണ്ടാവില്ലേ? അതക്കണ്ട ജനാബത്തിൻ്റെ അയാൾ കുളിയടക്കം സഹിയാവില്ല. ഏ അങ്ങനത്തെ ജടക്കെട്ടി ഒരാൾ മരിച്ചാൽ അയാൾ ആ ജട എടുത്തു കളഞ്ഞിട്ടാണ് മയത്ത് കുളിപ്പിക്കണത്. ഇതാണ് നിയമം. അപ്പൊ ഇങ്ങനത്തെ ജട ഉണ്ടാക്കി കൃത്രിമചടി അങ്ങനെയുണ്ട്. നമ്മളാ ഭാഗത്തൊരു ആളുണ്ട്, എൻ്റെ തെരീക്കത്ത് ബുക്കിൽ അയാളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അയാളെ ഭാര്യ എന്ന് പറഞ്ഞ അയാളെ പെങ്ങള, പെങ്ങളെ ഭാര്യയാക്കിയ ഒരു ശൈഖുണ്ടവിടെ കുന്നംകുളം ഭാഗത്ത്. ഏ ആരാണ് ഷെയ്ഖ് ജമാലുദ്ദീൻ അൽ ബഗ്ദാദി, ഔ പേര് കേട്ടോ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും. കള്ള ശൈത്താൻ സ്വന്തം പെങ്ങളാണ് അവൻ്റെ ഭാര്യ. അതിന് മൂന്ന് മക്കളുണ്ടായേക്കും, മൂന്ന് മക്കൾ. ഇതോ ഇല്ലാത്ത ഫസാദല്ല ഈ പറയുന്നത്, പരസ്യമായിട്ടല്ലേ പറയണേ. സ്വന്തം അയാളെ നാട്ടിൽ പോയി നേരിട്ട് ഞാൻ അന്വേഷണം വരുത്തി ഉറപ്പിച്ചിട്ടാണ് ഞാൻ നേടിയത്. ഇപ്പോൾ ദരീകത്തിന് ബുക്ക് എഴുതിയിട്ട് അഞ്ചോ ആറോ അല്ലായി. ഇതുവരെ എൻ്റെ എതിരിൽ ഒരു പ്രശ്നം ആരും പറയണില്ല. എന്താ അല്ലാന്ന് പറയാൻ കഴിയില്ല. നാട്ടുകാർ പറഞ്ഞു പെങ്ങളിയും കൂടി ഞാൻ ചാടിയതാണ്. എന്നിട്ട് നിങ്ങൾ കാഞ്ഞങ്ങാട് ഭാഗത്ത് കുറച്ച് കാലം വന്ന് നിന്നു കാഞ്ഞങ്ങാട്. പിന്നീട് അയാൾ വന്ന് കുന്നംകുളം പ്രത്യക്ഷപ്പെട്ട. ഇപ്പൊ കുന്നംകുളം പന്നിത്തട നിറ സ്ഥലത്താണ് അയാളുടെ. അയാളെ തെരീക്കത്തിലുണ്ട് കുറെ ആൾക്കാർ. ഏ സ്വന്തം പങ്ങളെ അയാളെ നാലാമത്തെ ഉഹ്താണ്. അയാൾ പറഞ്ഞ ഞാൻ എന്താ നിങ്ങള്, അതിന് തെളിവുണ്ട്, എല്ലാത്തിനും തെളിവുണ്ട്. എന്താ തെളിവ്? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കള് കിട്ടിയതാരെ? ഓരോ കൂട്ടത്തിലും ഈ രണ്ട് മക്കളുണ്ടാകുമ്പോൾ അതിനുള്ള ആണ് മറ്റേ കൂട്ടത്തിൽ പെണ്ണിനെ കിട്ടി. അപ്പോ എന്റെ തെരീക്കത്ത് ആദം നബി തെരീക്കത്തെ ചളിയും. ഇതാണ് ഇപ്പൊ അയാൾ പണ്ട് ഇവരോട് സുജൂദിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങളെന്താ അങ്ങനെ സുജൂത് ചെയ്യിക്കണത്? അപ്പൊ അയാൾ പറഞ്ഞ എന്താ സുജൂദത്തെ പ്രശ്നമൊന്നുമല്ല, യൂസഫ് അലൈഹി ഇസ്ലാമിന്റെ വാപ്പിയും ഉമ്മയും ഇഹ്ബത്തും സുജൂദ് ചെയ്തു എന്ന് ഖുർആനിലില്ലേ? ശംസും കമറും പതിനൊന്ന് നക്ഷത്രങ്ങളും സുജൂദ് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടു എന്നാര് പറഞ്ഞല്ലോ?
അതിൻ്റെ സാക്ഷാത്കാരം എന്തായിരുന്നു? സൂര്യനും ചന്ദ്രനും ഒരു വാപ്പി ഉമ്മയാണ്. 11 നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ ആരാണ്? അവിടുത്തെ ഇഹ്വത്താണ്. അവരൊക്കെ സുജു ചെയ്തല്ലോ. അപ്പൊ യൂസേമിന്റെ തരീക്കത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, അതെന്റെ തരീക്കത്തും. എന്തിനാ ഇവിടെ പ്രശ്നം? ഒന്നിനും പ്രശ്നമല്ല, ഒക്കെ ആയത്ത് റെഡി, ഹദീസ് റെഡി. ഷെയ്ഖാനെന്ന് പറയപ്പെടുന്ന ഒരാളെ എടുത്ത് ഒരുപാട് മുദരീസുമാർ ദർസ് ഒഴിവാക്കി കൂടുന്നുണ്ട്. ഇൽമിനും ഇൽമിനെയും തദ്രീസിനെയും നിരുത്സാഹപ്പെടുത്തുന്നു. അതുപോലെ താടി ബെടുക്കുന്നു. ആ ഷെയ്ഖ് സ്വീകരിക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഷെയ്ഖുമാർ ഒരു കാരണവശാലും സ്വീകരിക്കാൻ പറ്റൂല. സുന്നത്ത് ഒഴിവാക്കലും ഏറ്റവും വലിയ നല്ല കാര്യം തദ്രീസ്, അതിനേക്കാണ് നല്ല പേര് പറയാനില്ല. വലിയ ദഴവല്ലേ തദ്രീസ്? ദീനിൻ്റെ എല്ലാ ശത്രുക്കളെയും ഇവിടെ ചെറുക്കുന്ന ആലിമ്യങ്ങളല്ലേ? ഈ ആലിമ്യങ്ങളെ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമല്ലേ ദർശർത്തൽ? തദീസനത്തോട്ട് പിന്തിരിപ്പിക്കുന്ന ഒരാളെ കണ്ടാൽ അയാൾ ഷെയ്ഖായി അംഗീകരിക്കാൻ പറ്റില്ല. സുന്നത്തുകൾ നിരുത്സാഹപ്പെടുത്തുന്ന ആളാണെങ്കിൽ അയാൾ ഷെയ്ഖായി അംഗീകരിക്കാൻ പറ്റില്ല. അത് ചോദിക്കേണ്ട ആവശ്യമില്ല. എപ്പം നാളെ ഒരാൾ എനിക്ക് വിളിക്കുക, സാധു അയാൾ ആലുവക്കാരനാ, അയാൾ വിളിച്ച് പറഞ്ഞു ഹലോ ആ പൊൻപ്രസാദല്ലേ, അതെ ഞാൻ കോട്ടക്കൽ നിന്നാണ് വിളിക്കണത്, നിങ്ങളുടെ രാജ്യം എവിടെയെന്ന് വെച്ചു, ഞാൻ ആലുവക്കാരനാണ്, എനിക്ക് ഞാൻ നാട് ചോദിക്കാൻ കാരണം സംസാരം കേട്ടപ്പോൾ ഒരു തെക്ക് ശൈലി തോന്നി. എന്താ നിങ്ങൾ വിളിച്ചത്? ഞാൻ കോഴിക്കോട് ആലുന്തറ തങ്ങളടുത്ത് പോകാറുണ്ട്. അപ്പോൾ അവിടെ ഒരു തങ്ങളുണ്ട് ആലുന്തറ, നേരത്തെ പറഞ്ഞ ഷെയ്ഖല്ല, അത് സയ്യിദല്ല, ഇതൊരു തങ്ങളുണ്ട് അവിടെ, കളന്തോട് തങ്ങൾ എന്നാ പറയുക, ആലുന്തറ കളന്തോട്, കളന്തോട് തങ്ങൾ. ആ തങ്ങളെ എപ്പോഴും കാണാൻ പോകലുണ്ട്. ഞാനിപ്പോൾ അവിടെ പോയി വരിക. അപ്പം എന്നോട് അയാൾ പറഞ്ഞു, എന്താ നിങ്ങൾ ഈ മുഖത്തി രോമങ്ങളൊക്കെ മുടിയൊക്കെ താടിൻ്റെ ആക്ക്? അത് ഒരിക്കലും ശരിയല്ല, അതൊക്കെ വടിച്ചു കളണം. ഹുദു സീനത്തക്കും എന്നാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനോ ആയത്താ, ഭംഗി അത് കൈവിടരുത്. നമ്മൾ ഭംഗി അതൊക്കെ വടിച്ചു കളയല, മുഖത്തിൻ്റെ ഭംഗി. അതുകൊണ്ട് ഒരു കാരണവശാലും പറ്റൂല. അപ്പൊ ഇയാളിപ്പം തന്നെ എന്നാ വിളിക്കണറിയോ? അങ്ങനെ ശൈഖുനെ പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരു പള്ളിയിലെ ഇമാമും ഖത്തീബും എല്ലാം കൂടിയാ, എനിക്ക് താടി വടിച്ചാൽ എൻ്റെ ജോലി പോകുമല്ലോ, അതുകൊണ്ട് എൻ്റെ ജോലി പോകും എന്ന് അട്ട പേടിച്ച് ഞാൻ താടി വെക്കുകയാണോ വേണ്ടത്? അതല്ല ഷെയ്ഖുനെ പറഞ്ഞതുകൊണ്ട് അത് സ്വീകരിക്കാൻ വേണ്ടതെന്ന് അറിയാനാ? ഞാൻ പറഞ്ഞു നിങ്ങളുടെ നേരെ വന്നെങ്കിൽ രണ്ട് തന്നീന്ന് ഞാൻ. ഇപ്പൊ കോട്ടക്കന്ന് മഞ്ചേരിക്ക് വിളിക്കാതുകൊണ്ട് തരാൻ നിർത്തില്ല. നിങ്ങൾക്ക് ഇത്ര ഹമാക്കത്ത് ചോദിക്കേണ്ട അവസ്ഥയിലെത്തിയില്ല. നിങ്ങളൊരു മൊയിലേരല്ലേ, ഒരു കള്ളനല്ലേ അവൻ? അവൻ ഷെയ്ഖാൻ ആര്യങ്ങളോട് പറഞ്ഞു. ഇത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ? എന്നിട്ട് ഇപ്പൊ നിങ്ങളോട് ഫത്വ വെക്കണം എന്തിനാ? എൻ്റെ ജോലി നഷ്ടപ്പെടുന്നു പഠിച്ചാൽ. അതുകൊണ്ട് ജോലി നഷ്ടപ്പെടുന്നതുകൊണ്ട് വടിക്കണ കാര്യം പ്രയാസം. എന്നാ ഷെയ്ഖ് പറഞ്ഞ കാര്യമല്ലേ വടിക്കാൻ? അത് ചെയ്യാതിരിക്കണോ വലിയ ഒരു പ്രയാസമായിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്? ഒരു ശരീരത്തിൻ്റെ നിയമം, ഒരു ചെറിയ നിയമമാണെങ്കിൽ ലംഘിക്കുന്ന ഒരാൾ ഷെയ്ഖ് ആക്കാൻ പറ്റില്ല, അവൻ ഷെയ്ത്താനാണ്. അയാൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലേ എനിക്കറിയില്ല, അള്ളാഹു അലം.